ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ യേശുപിതാവിൻ്റെ മരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. വിശുദ്ധ യേശുപിതാവിനെ കുറിച്ച് സുവിശേഷത്തിൽ അധികമൊന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ വിശുദ്ധ യേശുപിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ വിശുദ്ധ യേശുപിതാവിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. അതായത് സുവിശേഷം 1:18 ഇപ്രകാരം പറയുന്നു, ജോസഫ് നീതിമാനായത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട വലിയ ഗുണം, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വലിയ ഗുണം, നീതിമാനായിരുന്ന ജോസഫിനെ പോലെ നമ്മളും നീതിയോടെ പ്രവർത്തിക്കുന്നവരായി തീരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സുവിശേഷം തന്നെ 1:18:2 നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുകയാണ്. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ അപമാനിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത വിശുദ്ധ യേശുപിതാവ്, വിശുദ്ധ യേശുപിതാവിനെ പോലെ മറ്റുള്ളവരുടെ നന്മ തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുമുള്ള, അവരെ അപമാനിക്കാതിരിക്കാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:23 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തതുപോലെ തന്നെ അവൻ പ്രവർത്തിച്ചു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്ന വിശുദ്ധ യേശുപിതാവിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുപിതാവിനെ പോലെ ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നാലാമതായിട്ട്, വിശുദ്ധ യേശുപിതാവ് നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് വചനത്തില് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:43 ബാലനായ യേശുവിനെയും കൊണ്ട് എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന വിശുദ്ധ യേശുപിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിയമങ്ങളെല്ലാം, രാഷ്ട്രത്തിലെ നിയമങ്ങളും സഭയുടെ നിയമങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ നിയമങ്ങളും എല്ലാം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ യേശുപിതാവ് നൽകുന്ന നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ യേശുപിതാവിനെ പോലെ നീതിയോടെ നമുക്ക് ജീവിക്കാം. വിശുദ്ധ യേശുപിതാവിനെ പോലെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വിശുദ്ധ യേശുപിതാവിനെ പോലെ ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നമുക്ക് നൽകാം. വിശുദ്ധ യേശുപിതാവിനെ പോലെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരാകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായ തിരുനാമത്തിൽ ആമേൻ.